പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. എന്താടാ എന്താ പ്രശ്നം? വാ. എന്താടാ എന്താ പ്രശ്നം? ആ പന്നിയെ വെറുതെ വിടാൻ പറയില്ല, കൊല്ലണം, തല്ലിക്കൊല്ലണം. നാട്ടിലെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഇനി നമുക്ക് കൈകാട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. ഇവനൊന്ന് നമ്മുടെ നാട്ടിലെത്തി, നാളെ നമ്മുടെ വീടുകളിലും എത്തും. അതിനു മുമ്പ് അതിനു മുന്നേ അവനെ തീർക്കണം. നാട്ടിലൊരു പെൺകുട്ടിക്കും ഇതുപോലൊരു ഗതി വരാൻ പാടില്ല. ശരിയാണ്, പക്ഷേ ഒന്നോടൊന്ന് അലച്ചിട്ട് പോരെ. നമ്മൾ ചെയ്യുന്നൊരു എടുത്തു ചേടാവാൻ പാടില്ല. നിയമം കയ്യിലെടുക്കാന്നൊക്കെ പറഞ്ഞ നിയമമോ? എന്ത് നിയമം? ഇവിടുത്തെ നിയമം ശക്തമല്ലാത്ത കാരണം കൊണ്ടാണ് ഇവനെ പോലെയുള്ള കഴിവേറികൾ കൂത്താടികളെ പോലെ പെരുകുന്നത്. ഇവന്മാർക്കൊക്കെ ജയിലെന്ന് വെച്ചാൽ സുഖവാസ കേന്ദ്രങ്ങളാണ്. കുറേയെണ്ണ തിന്നു തീർത്ത് അവിടെ കിടക്കണുണ്ട്, സർക്കാരിന്റെ വെറുതെ കാശ് കളയാനായിട്ട്. നീതി നിയമമൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒന്നറിയാം, നമ്മൾ ഇനിയും വഹിച്ചുകൂടാ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. നമ്മൾ വഹിക്കുന്ന ഓരോ നിമിഷവും നാളത്തെ ഓരോ പെൺകുട്ടിയുടെയും കണ്ണീരായി മാറും അത്. എടാ, നിങ്ങൾ പറയുന്നൊക്കെ ശരിയാണ്, പക്ഷേ നമ്മൾ എത്ര നാൾ പോലീസിനെ കണ്ടുപിടിക്കും? അവിടെ നമ്മളെ പിടിക്കില്ലേ? നാളെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ പെങ്ങന്മാർക്ക് വേണ്ടി ഈ കഴുകുമാനൊക്കെ വന്നിട്ട് ജയിലിൽ പോടാ. അഥവാ പിടിക്കപ്പെട്ടാൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഈ നാട്ടിലെ അമ്മ പെങ്ങന്മാരും നട്ടലുള്ള കുറെ ആങ്ങളന്മാരും ഉണ്ടാവും. അത് മതിയാടാ. ശരി, നമുക്ക് തന്നെ തീർക്കടാ. എനിക്കൊരു പെങ്ങളുണ്ട്, അവളും കോളേജിൽ പോയി സേഫായി തിരിച്ചു വരാനുള്ളതാണ്. അപ്പോ എങ്ങനെ പ്ലാൻ? ആദ്യം അവനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം, അവന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കണം. കുറച്ച് ദിവസം ഞാനും അഖിലേഷും അവന്റെ പിന്നാലെ ഉണ്ടാവും. അത് മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങളായിട്ടോളാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു കാരണവശാലും മറ്റുള്ളവരാരും ഇതറിയരുത്. ഓക്കെ ഓക്കെ.
വിചാരിക്കുന്നില്ല എല്ലാ കാര്യങ്ങൾ എന്ന് വെച്ചാ നീ കാര്യം നിലച്ചു പറ എടാ ഇതായുള്ള ആദ്യത്തെ കേസൊന്നുമല്ല ഇതിനു മുന്നിൽ പല പെൺകുട്ടികളെയും മേൽ റേപ്പ് ചെയ്തിട്ടുണ്ട് അതും പ്രായപൂർത്തിയാത്ത കുട്ടി ഉൾപ്പെടെ എടാ അവനൊരു സൈക്കോ ഒരു കാമഭ്രാന്തൻ എന്നിട്ടും അവ എങ്ങനെ യാതൊരു കൂസലില്ലാതെ പുറത്തിറങ്ങി നടക്കുന്നു അവനൊരു തവണ പോലീസ് പിടിച്ചാണത്രേ തെളിവുകളും സാക്ഷികളും ഇല്ലാത്തതുകൊണ്ട് പോലീസ് വെറുതെ വിട്ടു എന്തൊരു കഷ്ടമാണ് അവനാൽ പിച്ച് ചിന്തപ്പെട്ട എല്ലാ പെൺകുട്ടികൾക്കും നീതി കിട്ടും അവനുള്ള വിധി നമ്മൾ നടപ്പിലാക്കും സാക്ഷികളും തെളിവുകളും കേസ് വിസ്താരവും ഇല്ലാത്ത സത്യത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു വിധി അവനെ പിടിക്കുക എന്നത് ഒരു ചെറിയ കാര്യം തോന്നുന്നില്ല എനിക്കൊരു ഐഡിയ തോന്നുന്നു വർക്കൗട്ടായാൽ കാര്യങ്ങൾ ഈസി ആവും എന്താ ഐഡിയ അത് പറയാം വെയിറ്റ് നമ്മൾ വേട്ട തുടങ്ങുകയാണ് അവന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്തിനാ നീ കാണണമെന്ന് പറഞ്ഞ് അത് നിനക്ക് ദിവ്യ അറിയില്ലേ ആ അറിയാം ഇന്നലെ സൂയിസൈഡ് കൂട്ടിയില്ലേ വീട്ടിലെന്തൊക്കെയാ പ്രശ്നം കാരണം അങ്ങനെയൊക്കെയാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് എന്നാൽ സത്യം അതല്ല പിന്നെ ശിവാസ് റേപ്പ്ഡ് നീ എന്തൊക്കെയാ പറയുന്നത് സത്യാണ് എനിക്കിനി പിടിച്ചേക്കാൻ വയ്യ കുറച്ചു നാള് അവളാകെ ഡിസ്റ്റർബായിരുന്നു ഞാൻ പലതവണ ചോദിച്ചിട്ടും അവളൊന്നും പറഞ്ഞില്ല പക്ഷേ ഇന്നലെ കാലത്ത് അവൾ എന്നോടെല്ലാം പറഞ്ഞു ഞാൻ കരുതിയില്ല അവൾ ഇങ്ങനൊരു അവിവേകം കാണിക്കുമെന്ന് ഒരു പക്ഷേ അവൾക്ക് തോന്നിക്കാണും റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി നമ്മുടെ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന അവസ്ഥകൾ അതിനെക്കുറിച്ച് അവൾ ഓർത്തപ്പോഴായിരിക്കണം അവൾക്ക് ഈ കടുങ്കയെ ചെയ്യേണ്ടി വന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു അവളുടേത് പഠിച്ചൊരു എഞ്ചിനീയർ ആണോ എന്നത് അവളുടെ സ്വപ്നമായിരുന്നു എല്ലാത്തിനും കാരണം അവനാണ് ആ ദുഷ്ടൻ ആരാണവൻ കാളി അവൾക്ക് നീതി കിട്ടണമെങ്കിൽ അവളുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അവൻ ചാവണം ഇഞ്ചിഞ്ചായി കൊല്ലണം ഹേ റിലാക്സ് നീ വിഷമിക്കേണ്ട ദിവ്യയുടെ ആത്മാവിന് ശാന്തി കിട്ടും ഒപ്പം നീതിയും എനിക്കൊരു ഐഡിയ തന്നു വർക്കൗട്ട് ആയാൽ കാര്യങ്ങൾ ഈസി ആവും എന്താ ഐഡിയ ഹലോ ഹലോ എനിക്കൊന്ന് കാണണമായിരുന്നു നമ്മൾ വേട്ട തുടങ്ങുകയാണ് അവന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു നീ എന്താണ് കരുതിയത് എന്നെ 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 അങ്ങ് ഉറച്ച കളയാണോ ഏടാ കാണിച്ചാടാ കാണാറാണ് നിത്യ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവന് അവനെ വെറുതെ വിടരുത് നിനക്കൊക്കെ എന്താണ് വേണ്ടത് നീ നിന്റെ ചോര നീ പിച്ച ചിന്തിയ പെങ്ങന്മാരുടെ ആങ്ങളമാരൊന്നും കൂട്ടിക്കാ നീ അപ്പൊ നിങ്ങൾ ഒനിങ്ങി തന്നെയാണ് പേപ്പട്ടിച്ചാവുന്നത് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിനിപ്പോ പേപ്പട്ടിയല്ല ചെന്നായാണ് കാമ കോറി പോണ്ട ചെന്നായ
എന്നെ അങ്ങ് കൊല്ലടാ. അതാടാ ഇതിലെന്താ എടാ നായിന്റെ മോനെ, നിന്നെ രക്ഷപ്പെട്ടും കൊല്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ആ മരണം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ്. നീ ചാവണം, ഇഞ്ചിഞ്ഞായി ചാവണം. നീ ആക്രമിച്ച പെൺകുട്ടികളുടെ മുറിവുകളുടെ വേദന നീ മരിക്കുമ്പോൾ പറയണം. മതി തല്ലിയത്, ഇവൻ ഇത്ര ജീവൻ ബാക്കി വെച്ചേക്ക്, ഇവന്റെ മരണം ഏതൊരു ഉറപ്പായി. ഏക്കർ കണക്കിനുള്ള ഈ തോട്ടത്തിൽ നിന്നും ഇവനെ രക്ഷിക്കാൻ ഒരു കുഞ്ഞും വരില്ല. നിത്യ വാടാ. Yeah.